സഭാതർക്കം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരു സഭകളിലെയും പ്രതിനിധികളെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തിയിരുന്നു. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ടും സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും അൽമായ ട്രസ്റ്റി റോണി വർഗീസും വൈദിക ട്രസ്റ്റി ഫാദർ അമീലുമാണ് പങ്കെടുത്തത്. യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയും യുഹാനാൻമാർ ഫിലിപ്പോസ് മെത്രാപ്പോലിത്തയും വൈദിക ട്രസ്റ്റി ശ്രീബാ പോൾ കോറപ്പിസ്കോപ്പായും സഭാ സെക്രട്ടറി പീറ്റർ കെ ഏലിയാസുമാണ് പങ്കെടുത്തത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ കൂടാതെ ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഡിജിപിയുമാണ് പങ്കെടുത്തത്. യഥാർത്ഥത്തിൽ ഈ ചർച്ച നടത്തിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? സർക്കാരിന് ക്രമസമാധാനം നിലനിർത്തണം. ഒരു സംഘർഷമോ ലഹളയോ ഉണ്ടാകാൻ പാടില്ല, രക്തച്ചൊരിച്ചിലും പാടില്ല. അത് തടയുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. അത് സർക്കാരിൻ്റെ കാര്യം. യാക്കോബായക്കാർക്ക് അവരുടെ കൈവശമിരിക്കുന്ന പള്ളികൾ വിട്ടുതരാതിരിക്കണം. അവരുടെ സ്വത്ത് മുതലും കാത്തു സൂക്ഷിക്കണം. എന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്കോ രാജ്യത്തെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധി നടപ്പാക്കി കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഒരു മധ്യസ്ഥ ചർച്ച? നീതി നടപ്പാക്കിയാൽ പോരെ? മധ്യസ്ഥ ചർച്ച നടത്തുന്നത് നീതി നടപ്പാക്കാതിരിക്കാനാണ്, വിട്ടുവീഴ്ച ചെയ്യിക്കാനാണ്. അതറിയാവുന്നവർ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കക്ഷത്ത് തലകൊണ്ട് വെച്ച് കൊടുക്കാൻ പോയത്? അപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയവർക്ക് വ്യക്തിപരമായ അജണ്ട വല്ലതുമുണ്ടോ? നിങ്ങൾ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അറിവോടും സമ്മതത്തോടുമാണോ പോയത്? കാതോലിക്ക ബാവ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് ചർച്ചയ്ക്ക് പോയതെന്ന് ഓർക്കണം. ഇതൊക്കെ ഒരു സാധാരണ ഓർത്തഡോക്സ് വിശ്വാസി ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. 2017 സുപ്രീംകോടതി വിധിക്ക് ശേഷം മുഖ്യമന്ത്രി ആദ്യമായി ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ അന്നത്തെ സഭാ നേതൃത്വം ചർച്ചയിൽ പങ്കെടുത്തില്ല. കാരണം കോടതി വിധിക്കെതിരെ ഒരിക്കലും ചർച്ചയിൽ പങ്കെടുക്കരുത് എന്നുള്ള നിയമോപദേശം അന്ന് ലഭിച്ചതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ലെന്ന് അന്നത്തെ കാതോലിക്ക പൗലോസ് ദ്വിതീയൻ ബാവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചത്. ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് പിണറായി സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാം വട്ടം സേവ്യറസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പിണറായിയെ കണ്ടു. അന്ന് രൂക്ഷമായ ഭാഷയിൽ പിണറായി തിരുമേനിയോട് സംസാരിക്കുകയും ചെയ്തത് ആരും മറക്കില്ല. അന്നു മുതൽ പിണറായിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയോട് വാശിയായിരുന്നുവെന്ന് വേണം സംശയിക്കാൻ. പിന്നീട് നടന്നത് എന്താണ്? പൗലോസ് ദ്വിതീയൻ ബാവ പരുമല ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ഒരു അവൈലബിൾ സുന്നഗദോസ് കൂടിയത് ഓർക്കുന്നുണ്ടല്ലോ. ആ സുന്നഗദോസിൽ മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകണമെന്ന് ബാവയെ തിരുവനന്തപുരം മദ്രാസന മെത്രാപ്പോലിത്ത ഉൾപ്പെടെ ഏതാനും തിരുമേനിമാർ നിർബന്ധിച്ചും സമ്മതിപ്പിച്ചു. അന്ന് തിരുവനന്തപുരം, കണ്ണനാട് ഈസ്റ്റ്, സിനഡ് സെക്രട്ടറി എന്നീ മൂന്ന് മെത്രാപ്പോലിത്തമാർ ചർച്ചയ്ക്ക് പോകാൻ തീരുമാനിച്ചു. സുന്നഗദോസാണ് തീരുമാനമെടുത്തതെന്ന് ഓർക്കണം. അന്ന് ചർച്ചകളിൽ പോകുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ച സേവ്യറസ് തിരുമേനിയെ, അതായത് ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആ തീരുമാനമെടുത്തത്. ഏതായാലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ആ ചർച്ചയിൽ നാണം കെട്ട് തലയിൽ മുണ്ടുമിട്ട് മടങ്ങേണ്ടി വന്നില്ലേ? അന്ന് ചർച്ചയ്ക്ക് പോയ തിരുമേനിമാരെ കൊണ്ട് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിവിച്ച് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അന്ന് സഭാ നേതൃത്വം കോടതി വിധിക്കെതിരെ ഒരു ചർച്ചയിലും പങ്കെടുക്കുകയില്ല എന്ന് സത്യം ചെയ്തു. അതിനുശേഷം മലപ്പുറത്തൊരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി സഭയോടുള്ള വാശി അവിടുത്തെ ഭദ്രാസന സെക്രട്ടറിയോട് തീർത്തതും ഈ ചർച്ചയ്ക്ക് പോയവർ ഒന്ന് ഓർത്താൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴത്തെ ചർച്ചയിൽ പങ്കെടുത്ത സഭാ നേതൃത്വം എന്താണ് പറഞ്ഞതെന്ന് ചർച്ച കഴിഞ്ഞുള്ള ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ വ്യക്തമായിരുന്നു. സത്യത്തിൽ ഇവരെ തടങ്കലിലാക്കി ഒരു ചർച്ച നടത്തിയതാണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ചർച്ചകൾ നടത്തും. അതിലെല്ലാം പങ്കെടുത്ത് ഒടുവിൽ ലഭിച്ച കോടതി വിധി ചുരുട്ടിക്കെട്ടി കക്ഷത്ത് വെച്ച് നടത്താം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ കോടതി വിധിയിൽ നിന്നും അണുവിട മാറുകയില്ലെന്ന് വിശ്വാസികൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിൽ ചർച്ച നടത്തിയിട്ട് എന്ത് പ്രയോജനം?
ലോകത്തിലെ ഏറ്റവും വലിയ മത തീവ്രവാദ ചിന്തയുള്ള ഒരു വിഭാഗത്തിനോട് ചർച്ചയ്ക്ക് പോയാൽ എന്തു നേട്ടം? വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അങ്ങനെയുള്ളവർ കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ ചർച്ചയിലൂടെ തിരികെ ലഭിക്കുമെന്നത് ഒരു സ്വപ്നം മാത്രമല്ലേ? കോടതി വിധി അംഗീകരിക്കില്ല എന്ന നിശ്ചയത്തിൽ നിന്നും അവർ മാറില്ല. പിണറായി സർക്കാരും അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അനുവദിക്കില്ല. അവർക്ക് വോട്ടാണ് വേണ്ടത്, വോട്ട് ബാങ്ക്. അതിനവർ എന്ത് മാർഗവും സ്വീകരിക്കും? കോടതി വിധി പ്രകാരം കോതമംഗലം ഉൾപ്പെടെ ഏകദേശം 400 ൽ പരം പള്ളികൾ നമുക്ക് അവകാശപ്പെട്ടത് അവരുടെ കൈവശമുണ്ട്. ഇതെല്ലാം മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് വിശ്വാസികൾ ആവർത്തിച്ചു പറയും. കോടതി വിധി മാറ്റി നിർത്തിയല്ലാതെ എങ്ങനെ സഭയ്ക്കൊരു ചർച്ച നടത്താൻ സാധിക്കും? ഭൂരിപക്ഷമനുസരിച്ച് പള്ളികൾ വിട്ടുകൊടുക്കാൻ സർക്കാർ ആവശ്യപ്പെടും. അതല്ലേ നടക്കുന്നത്? പലതവണ സർക്കാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? വിധി കാത്ത് പ്രതീക്ഷയോടെ നിൽക്കുന്ന ഇടവക വിശ്വാസികളോട്, സഭാ വിശ്വാസികളോട് ഈ ചർച്ചയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് സഭാ നേതൃത്വത്തിന് നൽകാൻ കഴിയുന്നത്? വ്യക്തിപരമായ അജണ്ടയാണോ സഭാ നേതൃത്വം ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് മുതിർന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാനൊക്കുമോ? അതിൻ്റെ ഭാഗമായിരിക്കണം നേരത്തെ വാദോരാതെ സംസാരിച്ചിരുന്ന ചിലർ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വന്നപ്പോൾ സഭാ കേസിനെക്കുറിച്ച് ഒരു വേദിയിലും നാവ് ചലിപ്പിക്കാത്തത്. പെരുന്നാളാണെങ്കിലും പള്ളിക്കൂതാശിയാണെങ്കിലും കൺവെൻഷൻ പന്തലിലായാലും പൗലോസ് ദ്വിതീയോൻബാവയ്ക്ക് ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലങ്കരയിൽ ശാശ്വത സമാധാനം. അത് ആലഞ്ചേരിയോ ക്ലിമ്മീസോ മാർത്തോമാ മെത്രാപ്പോലിത്തയോ ആയിക്കോട്ടെ, അവരുടെ മുൻപിൽ എൻ്റെ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞിരുന്ന ഒരു ഭാവ മലങ്കര സഭയ്ക്കുണ്ടായിരുന്നു. വെയിലായാലും മഴയായാലും ചൂടായാലും തണുപ്പായാലും ഏത് കാലാവസ്ഥയും ആയിക്കോട്ടെ, അതിനെയെല്ലാം അവഗണിച്ച് മാത്യൂസ് ദ്വിതീയൻബാവയ്ക്കൊപ്പം, പൗലോസ് ദ്വിതീയൻബാവയ്ക്കൊപ്പം 934 ഭരണഘടനയുമായി സുപ്രീം കോടതിയിൽ കയറിയിറങ്ങി നടന്ന മാത്യൂസ് തൃതീയൻബാവ അറിഞ്ഞാണോ അങ്ങ് സ്ഥലത്തില്ലാത്തപ്പോൾ ഈ സ്ഥാനീയർ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത്? വിധിയിൽ വെള്ളം ചേർക്കാൻ സഭാവിശ്വാസികൾ സമ്മതിക്കില്ല. അവരുടെ ഓരോ ചില്ലിക്കാശും വിയർപ്പും ഒപ്പം പ്രാർത്ഥനയുടെയും ഫലമാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം സഭയ്ക്ക് അനുകൂലമായ വിധി തന്നത്. അത് മറക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കോടതി വിധി വെച്ച് വിലപേശരുത്. അതുമാത്രമേ സഭാവിശ്വാസികൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ.